മകനും ബന്ധുക്കളും ചതിച്ചതോടെ പെരുമ്പാവൂർ വേങ്ങൂർ സ്വദേശിയായ 78-കാരി അന്തിയുറങ്ങുന്നത് പഴയ വീടിന്റെ കുളിമുറിയിൽ. സാറാമ്മ താമസിച്ചിരുന്ന വീട് പുതുക്കി പണിയുമെന്ന ഉറപ്പിലാണ് പൊളിച്ചു കളഞ്ഞതെങ്കിലും മകൻ പിന്നീട് ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കി. താമസ സ്ഥലത്തെത്തി സാറാമ്മയെ കണ്ട വനിതാ കമ്മീഷൻ അംഗം ശിവജി വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തു. ഇവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു സാറാമ്മയ്ക്കൊരു മകനും. വീട് പൊളിച്ച് പുതിയത് പണിയാമെന്ന് വാഗ്ദാനം ചെയ്ത മകൻ സാജു പകുതി വാക്കു പാലിച്ചു. പിന്നെ നടന്നത് കൊടും ചതി. മകൻ ജർമ്മനിയിലേക്ക് പോയി. അന്നു മുതൽ സാറാമ്മ അന്തിയുറങ്ങുന്നത് പഴയ വീടിന്റെ പൊളിച്ചു മാറ്റാതിരുന്ന ഈ കുളിമുറിയിൽ. സാറാമ്മ വൃക്കസംബന്ധമായ രോഗത്തിന് ചികിത്സയിലിരിക്കെയായിരുന്നു സംഭവങ്ങളെല്ലാം. ഒപ്പം നിന്ന ബന്ധുക്കളിൽ ചിലർ കൈവശമുണ്ടായിരുന്ന 2,00,000 രൂപയും തട്ടിയെടുത്തതായി സാറാമ്മ പറയുന്നു. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല. നാട്ടുകാരിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വനിതാ കമ്മീഷൻ അംഗം ഷിജി ശിവജി സാറാമ്മയെ കണ്ട് കാര്യങ്ങൾ തിരക്കിയത്. മകന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്, ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. മകൻ അമ്മയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കണം. മൂവാറ്റുപുഴ RDOയ്ക്കും അതുപോലെ തന്നെ സാമൂഹ്യ നീതി വകുപ്പിന്റെ ജില്ലാ ഓഫീസർക്കും ഇത് റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പോലീസുമായി ബന്ധപ്പെട്ട് സാറാമ്മയുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനും വനിതാ കമ്മീഷൻ തീരുമാനിച്ചു. സാറാമ്മയ്ക്ക് സംരക്ഷണം ഉറപ്പാക്കാനും നടപടികളെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.